പൂരത്തിന് ആനപ്പുറത്ത് നമ്മളെല്ലാം വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നതാണ് വെൺചാമരം. എൻ്റെ ഇടത്തെ കയ്യിലുള്ള ഈ സ്വർണ്ണ വെൺചാമരത്തിൻ്റെ ഭാരം ഏതാണ്ട് 5 കിലോയാണ്. വെള്ളിച്ചാമരത്തിൻ്റെ ഭാരം ഏതാണ്ട് 4 കിലോളാണ്. ഇതാണ് ആനപ്പുറത്ത് ഒരു മനുഷ്യൻ എടുത്തുയർത്തി നമ്മളെല്ലാം ആഹ്ലാദഭരിതരാക്കുന്നത്. ഇതിൻ്റെ വിലയും ഇതുണ്ടാക്കുന്ന രീതിയും ഇതിൻ്റെ രോമവും അറിയേണ്ട കഥയാണ്. വെൺചാമരെന്നും പറയും, ചാമരെന്നും പറയും. അപ്പം ഈ ചാമരം യഥാർത്ഥത്തിൽ വരുന്നത് ചൈനയിലെ തിബറ്റിൽ നിന്നാണ്. തിബറ്റിലത്തെ ഒരു വളർത്തു മൃഗമാണ് യാക്ക്. അവിടെ തിബറ്റൻ ജനത, പ്രത്യേകിച്ച് ഗ്രാമീണർ, അവരുടെ പാലാവശ്യത്തിനും മാംസാവശ്യത്തിനും ഉപയോഗിക്കുന്ന ഒരു നമ്മുടെ ഇവിടുത്തെ പശുവിനെ പോലെയുള്ള ഒരു വളർത്തു മൃഗമാണ്. പശുവിനേക്കാൾ വലിപ്പമുണ്ട്. ഒരു വലിയ പോത്തിൻ്റെ രൂപത്തിലായിരിക്കും അതിനെ കാണുക. അതിൻ്റെ മേലാസകലം കറുപ്പും വെളുപ്പും കലർന്ന രോമങ്ങളാണ്. ആ രോമത്തിനോ രോമം മുഴുവൻ ഒരു കൊടപ്പൻ പോലെ ഒരു എല്ലോട് കൂടിയിട്ട് മേലാസകലം കാണുന്ന ആ രോമത്തിനെ എല്ലോടുകൂടി വെട്ടിയെടുത്ത് അത് ഒരു റോ മെറ്റീരിയലായിട്ട് അത് ഇന്ത്യയിലേക്ക് എത്തുകയാണ്. അവിടെ നിന്ന് അത് ഇന്ത്യയിലെത്തി മൈസൂർ, ചെന്നൈ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇതിനെ ഏജൻസികളുണ്ട്. അവരിതിനെ വാഷ് ചെയ്ത് ബ്രഷ് ചെയ്ത് നല്ലപോലെ മുടി വേറെടുക്കുന്ന പോലെ ആക്കി നമുക്ക് ഇവിടെ സപ്ലൈ ചെയ്യുമ്പോൾ ചാമരം എല്ലോട് കൂടിയിട്ടാണ് കിട്ടുക. അങ്ങനെ കിട്ടുന്ന ചാമരത്തെ ഇവിടെ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അതിനെ ഞങ്ങളിപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ ചാമരം എന്ന് പറഞ്ഞാൽ അത് ഒരു ജോഡിക്ക് നമ്മൾ 6 കിലോ ചാമരമാണ് ഉപയോഗിക്കുന്നത്. 6 കിലോ എന്ന് പറഞ്ഞാൽ 6 കിലോ ഇന്നത്തെ മാർക്കറ്റ് വില 1 കിലോന് 15,000 രൂപയാണ്. 15,000 റുപ്പിയാണ് വില. എല്ലോട് കൂടി കിട്ടുന്ന ചാമരത്തിന് 15,000 റുപ്പിയാണ് വില. അങ്ങനെ ഈ കിട്ടുന്ന ചാമരത്തെ നമ്മൾ നീളത്തിൻ്റെ ക്രമമനുസരിച്ച്, അത് നീളം വന്നിട്ട് 24 ഇഞ്ച് മുതൽ ഏകദേശം അവസാനം എത്തുമ്പോൾ 9 ഇഞ്ച് വരെയുള്ള നീളം ഉണ്ടാവും. അതനുസരിച്ച് നമ്മൾ തരംതിരിക്കുകയും ആ തരംതിരിച്ച നാരുകളെ ഈ കാണുന്ന ചരടിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ദേ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ 2 ചരടുണ്ട്. അടിയിൽ 2 ചരടും ഈ മുകളിൽ കാണുന്നതും മെടച്ചൽ ചരടുമാണ്. ഈ മെടച്ചൽ ചരടിൽ കൂടി നമ്മൾ ഈ മാല കോർത്ത് കെട്ടുന്ന പോലെ കൈകൊണ്ട് പിരിച്ച് ഉള്ളിലേക്ക് വലിച്ച് നമ്മൾ ഈ മേൽച്ചരട് കൊണ്ട് അതിൻ്റെ മീതെ കെട്ടി മുറുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പണി ആരംഭിക്കേണ്ടത് ഏകദേശം 1-4 മാസത്തെ വർക്കുണ്ട്. കാരണം ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെ, 1-2 പേരാണെങ്കിലും അതൊരു 9 മുഴം എന്ന് പറയുന്ന ഒരു 4.5 മീറ്റർ നീളം ഇതേപോലെ കുഞ്ഞുകുനെ മടഞ്ഞുണ്ടാക്കാനായിട്ട് ഒരു ചുരുങ്ങിയത് 1 വാലിന് 2 ദിവസം വരും. അപ്പോൾ 60 എണ്ണം ഉണ്ടാക്കണമെങ്കിൽ 120 ദിവസം അതിൽ തന്നെ വരികയാണ്. സ്വർണ്ണപ്പിടി എന്നാണ് ഞങ്ങൾ പറയാം. ആ സ്വർണ്ണപ്പിടിയിൽ ഇത് മരം കൊണ്ടുണ്ടാക്കിയ കതിരാണ്. ഈ കതിരിന് സാധാരണ ഏറ്റവും കനം കുറഞ്ഞ മരം, സാധാരണ ആദ്യകാലത്തൊക്കെ പാലയുടെ മരമാണ് ഉപയോഗിക്കുക, ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇത് കനം കുറയ്ക്കാൻ കാരണം ഇത് മൊത്തം ഒരു ചാമരം ഒരാളുടെ കയ്യിൽ 5 കിലോളം വരും. ഈ 5 കിലോളം വരുന്ന വെയിറ്റ് ഒരു ജീവനുള്ള ആനയുടെ പുറത്ത് നിന്ന് വീശുക എന്ന് പറഞ്ഞത് ഒരു തരം കായികാഭ്യാസം കൂടിയാണ്. കാരണം ആന ഒരു കാരണവശാലും സ്ഥിരമായിട്ട് ഒരേ നിൽപ്പ് നിൽക്കില്ല. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ഫൈബറാന അല്ലല്ലോ. ചാമരത്തിന് ഒരു പുരാണകാലം മുതൽക്ക് തന്നെ ഈ മംഗള മുഹൂർത്തങ്ങളിലെല്ലാം നമ്മൾ ചാമരം ഉപയോഗിക്കുന്നതായിട്ട് കാണാം. മഹാഭാരതത്തിലാണെങ്കിലും രാമായണത്തിലാണെങ്കിലും അവരുടെ മംഗളമുഹൂർത്തങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നിലോ സ്വയംവരായിരിക്കാം, അതല്ലെങ്കിൽ പട്ടാഭിഷേകമാവാം, അതല്ലെങ്കിൽ യുദ്ധം ജയിച്ചിട്ട്, മഹാഭാരതത്തിലാണെങ്കിൽ രാമായണത്തിൽ യുദ്ധം വിജയിച്ചിട്ട് രാജാക്കന്മാരെ എഴുന്നള്ളുമ്പോഴെല്ലാം ഈ ചാമരവും വെൺകൊറ്റക്കുടയും നിർബന്ധമായിട്ട് പിടിക്കുന്നതാണ്. ഒരു പക്ഷേ അതായിരിക്കാം ക്ഷേത്രോത്സവങ്ങൾക്ക് ഈ വെൺചാമരം ഒരു എസൻഷ്യലായിട്ടുള്ള അത്യാവശ്യ ഘടകമായിട്ട് മാറാൻ കാരണം. അപ്പോൾ എന്ന് പറഞ്ഞാൽ 5,000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ ചാമരത്തെ സംബന്ധിച്ചുള്ള പ്രതിപാദിക്കുന്ന നിരവധി കൃതികൾ അത് രാമായണത്തിലും കാണാൻ കഴിയും, മഹാഭാരതത്തിലും കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ മാത്രമല്ല ചാമരം ഉപയോഗിക്കുന്നത്, ചാമരം ഉപയോഗിക്കുന്ന മറ്റ് ഹൈന്ദവ മതവിഭാഗങ്ങളും സിഖ് മതക്കാരും ഈ ചാമരം ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ സെറിമോണിയൽ ഫങ്ഷൻസിന് ചാമരം ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അതേപോലെ തന്നെ ഹരിദ്വാറിലാണെങ്കിലും കുംഭമേളയ്ക്കും ഒക്കെ ഈ ചാമരം ഒന്ന് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്.
അപ്പോൾ അങ്ങനെയുള്ള ഈ ചാമരത്തിനൊരു ദൈവീക സങ്കല്പമുണ്ട്. ശരിക്കും സാധാരണ ഈ വൈദ്യുതിയൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഏത് വിധത്തിലാണോ രാജാക്കന്മാർ അവരുടെ ഉഷ്ണത്തെ ശമിപ്പിച്ചിരുന്നത് അത് പങ്ക പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വീശിയിട്ടാണ്. അതുതന്നെയാണ് ഈ ഭഗവാനോ ഭഗവതിയോ ആരായാലും പുറത്തേക്ക് എഴുന്നള്ളുമ്പോൾ അവരുടെ കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഐറ്റമാണ് ഈ ചാമരം. ആലവട്ടത്തിൻ്റെയും പ്രസക്തി അത് തന്നെയാണ്.